ഓം സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്യ രാമകൃഷ്ണായ ഈ ചടങ്ങിന്റെ അധ്യക്ഷനായ ശ്രീ രാജഗോപാൽ സർ, ഈ മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സെക്രട്ടറി സർ, ഇതിന്റെ മുഖ്യാതിഥിയായ ശ്രീ എം കൃഷ്ണദാസ്, ശ്രീ രഞ്ജിനി വിനോദ്, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും സൗഹൃദസ്വന്മാർ, മനോഹരമായ നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ക്ഷേത്ര നാടകയുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം നടത്തിയത്. ഇതിൻ്റെ ആദ്യത്തെ പ്രകാശനത്തിനും പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വടക്കുന്നാർ ക്ഷേത്ര ഭഗവാന്റെ മുമ്പിൽ വെച്ചാണ് ഇത് നടന്നത്. 1000 ദിവസങ്ങൾ കൊണ്ട് 100 ക്ഷേത്രങ്ങളെ കുറിച്ച് മനോഹരമായിട്ട് ആധികാരികമായിട്ട് വർണ്ണിച്ച പുസ്തകമാണ് ഈ രണ്ട് പുസ്തകങ്ങളും. അതിന് ശ്രീ വി കെ വിജയൻ സാർ പറഞ്ഞവരെ ഈ കലിയുഗത്തിലെ ഭഗവാന്റെ ഉപാസനയിലൂടെയാണ് ഈ ഈശ്വര ദർശനം നേടാൻ സാധിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. വ്യാസ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനൊക്കെ പറയുന്നത് മറ്റുള്ള യുഗങ്ങളിലൊക്കെ നമുക്ക് കഠിന സാധനകൾ ചെയ്തു, യമ നിയമങ്ങളൊക്കെ ആചരിച്ച് അനുഷ്ഠിച്ച് അവസാനം സമാധിയിലൂടെ ഈശ്വര ദർശനം നേടാൻ സാധിക്കും. പക്ഷെ ഈ കലിയുഗത്തില് ഭക്തിയിലൂടെ, നിഷ്കാമ ഭക്തിയിലൂടെ തന്നെ നമ്മുടെ മനസ്സിനെ പരിശുദ്ധീകരിച്ച് ഈശ്വര ദർശനം നേടാൻ സാധിക്കുമെന്ന് എത്രയോ മഹാത്മാക്കൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ, അദ്ദേഹം കൽക്കത്തയിലെ ദക്ഷിണേശ്വര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നപ്പോൾ നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ, ആധ്യാത്മിക സാധനയിലൂടെ അദ്ദേഹം ദേവി ദർശനത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചു. അവസാനം അദ്ദേഹം ദേവിയുടെ മുമ്പിൽ പോയി ആ ദേവിയുടെ വാളെടുത്ത് സ്വയം വെട്ടി മരിക്കാൻ പോലും തയ്യാറായി. ആ സമയത്താണ് ദേവി ശ്രീരാമകൃഷ്ണ ദേവന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ ദേവി ദർശനമായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ ജീവിത കഥ അറിയുന്നതറിയാം. പിന്നീട് ഭഗവാനെ പലപ്പോഴും ദേവി ചിലപ്പോൾ ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചു നടക്കും. അദ്ദേഹത്തിന്റെ കൂടെ ദക്ഷിണേശ്വരത്തെ ഗംഗയുടെ തീരത്ത് ഈ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ അലക്കാനൊക്കെ സഹായിക്കും. ഭഗവാൻ കൊടുക്കുന്ന ലഡു ഈ പെൺകുട്ടി സ്വീകരിക്കും. ഇങ്ങനെ പല രംഗങ്ങളും ഭഗവാന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എത്രയോ മഹാത്മാക്കള് ഗുരുവായൂർ തന്നെ കുറുകുരമ്മയെ പോലെ, വില്ലുമംഗളം സ്വാമിയായ പോലെ, അങ്ങനെ എത്രയോ മഹാത്മാക്കള് ഗുരുവായൂരപ്പനെ ദർശിച്ച മാതിരി എത്രയോ ആചാര്യന്മാരും ഋഷിമാരും ഈശ്വര ദർശനം നേടിയത് ഈ ക്ഷേത്ര ആരാധനയിലൂടെയാണ്. ജ്ഞാനപാലയൊക്കെ പറയുന്നത് എത്രയോ ജന്മങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതം കടന്നു പോകുന്നത്. ആയിരക്കണക്കിന് ജന്മങ്ങളിലൂടെയാണ് ജീവിതം സഞ്ചരിക്കുന്നത്. ഈ ബുദ്ധൻ തന്നെ, അദ്ദേഹം രാജകൊട്ടാരവും പത്നിയൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയ വനാന്തരങ്ങളിൽ പല സ്ഥലങ്ങളിലും അലഞ്ഞ് നടന്ന് അവസാന അരിയാല ചുവട്ടിൽ വെച്ച് 4ാമത്തെ യാമത്തിൽ അദ്ദേഹത്തിന് നിർവാണം കിട്ടിയപ്പോൾ അതൊരു ഈശ്വര ദർശനം തന്നെയാണ്. ഋഷിമാർക്ക് കിട്ടുന്ന സമാധി തന്നെ. ആ സമയത്ത് ബുദ്ധന്റെ ജീവിത കഥ പറയും, അദ്ദേഹം സിനിമയിൽ കാണുന്ന മാതിരി 500 ജന്മങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചു എന്നാണ് ബുദ്ധന്റെ കഥ പറയുന്നത്. അപ്പൊ എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന പുണ്യ പാപങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ജന്മങ്ങൾ, നല്ല ജന്മങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ക്ഷേത്ര ആരാധനയിലൂടെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. മനസ്സെന്ന് പറഞ്ഞ ഒരു പൊടി പിടിച്ച കണ്ണാടി പോലെയാണ്. ഈ പൊടി പിടിച്ച കണ്ണാടി നമ്മുടെ പ്രതിബിംബം തെളിയില്ല. എങ്ങനെയാണ് തുണി കൊണ്ടത് തുടച്ച് കളഞ്ഞാൽ നമ്മുടെ പ്രതിബിംബം തെളിയുന്നത്, അതുപോലെ മനസ്സ് ജീവൻ എത്രയോ ജന്മങ്ങളിലൂടെ സഞ്ചയിച്ച പുണ്യപാപകർമ്മങ്ങളുണ്ട്. അപ്പൊ അത് നീങ്ങണമെങ്കിൽ നമ്മൾ ഈശ്വരനെ ആരാധിക്കണം. അത് പോസിറ്റീവ് എനർജിയുടെ ഒരു വലിയൊരു സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ഘടകമാണ്. അപ്പൊ ഈ ദേവനെ ആരാധിക്കുന്നു, ദേവനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ജീവനും പരിശുദ്ധമായി തീരുന്നു. ഞാൻ അധികം നേരിട്ടുന്ന ശ്രീമതി രഞ്ജിനി വിനോദൻ ഇനിയും ഇങ്ങനെയുള്ള പുണ്യ പുസ്തകങ്ങൾ, മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ഗുരുവായൂരപ്പൻ ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.